എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെവൻ കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ഹെഡ് എടുത്തോളൂ മുത്തേ. ഫസ്റ്റ് കിഴി തുറക്കുന്നുള്ളൂ, തുറക്കട്ടെ. അത് ഞങ്ങൾ കാണുന്നുണ്ട്. സിംഹം ഗർജിച്ചു, എല്ലാരും പേടിച്ചില്ലേ? സിംഹം തന്നെ, അതെ സിംഹത്തിന്റെ അതേപോലെ തന്നെ സെയിം സൗണ്ട്. കറക്റ്റ് വീണ്ടു. ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടേ പോകുള്ളു. എന്താണെങ്കിലും സിനിമയുടെ ട്രെയിലർ ഇന്ന് 5 മണിക്ക് വരുന്നുണ്ട്. ജെ കെ ഡയറക്ട് ചെയ്യുന്ന സിനിമ, സുരാജ് വെഞ്ഞാറമൂടും കുഞ്ചാക്കോവനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. പിന്നൊരു സിംഹവും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയുടെ സെൻസറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. യു സർട്ടിഫിക്കറ്റ് ചില സമയങ്ങളിൽ സിംഹത്തിന് കിട്ടാതെ വന്നപ്പോ ഡ്യൂപ്പ് ഇട്ടതിനാ സിംഹത്തിന്. സൗണ്ട് മാത്രം, സൗണ്ടും ലുക്കും സിംഹം ലുക്ക് പകർപ്പ. അതിനുശേഷമാണ് ഞാൻ താടി പഠിച്ച് പറഞ്ഞത്. ആണല്ലേ, അതെ. അപ്പൊ പെൺസിംഹമായി, സിംഹം തന്നെ. താടി പഠിച്ചു പറഞ്ഞു, താടി മൊത്തം പഠിച്ചു പറഞ്ഞിട്ടില്ലല്ലോ, സടയങ്ങ് വെട്ടി കളഞ്ഞത്. അതെ, അപ്പൊ പെൺസിംഹം. ഓക്കെ, അടുത്ത കിഴി നുണക്കുഴി. ഇതേ അത് ഞാനങ്ങനെ പറയാറുള്ളത്, സത്യം കുടിച്ചു പറയാറില്ല. എനിക്കാണെങ്കിൽ സത്യം പറയാണ്ടിരിക്കാനും പറ്റൂല. അല്ല, എനിക്ക് നുണക്കുഴി അതുകൊണ്ട് കിട്ടിയതാ, കള്ളം പറയുന്നത് കൊണ്ട്. ഓക്കെ, നുണക്കുഴി സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ പാക്കപ്പ്. നമ്മുടെ ജിത്തു ജോസഫ് ഒരുക്കുന്ന ബേസിൽ ജോസഫ് മൂവിയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ. ഓക്കെ, നുണക്കുഴി വെയിറ്റ് ചെയ്യാം. അടുത്തത് ഇരട്ടത്തല. ഇരട്ടത്തലേ, 10 തല നല്ലല്ലോ. ഇരട്ടത്തല, അതായത് അരുൺ വിജയ് നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂള് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അതിന്റെ ഒരു പോസ്റ്റർ ഒന്നുണ്ട്. ഇരട്ടത്തല എന്തായാലും 10 തലയാണെങ്കിൽ ഞാൻ എന്തോ എന്ന് വിളിയിട്ടായിരുന്നു. 10 തലയുള്ള രാവണൻ. 10 തലയിൽ കുരുട്ടൂന്തി ആണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത കിഴി പണി. നിന്റെ പണി ഏൽക്കുന്നുണ്ടടാ, ജോജു ജോർജിന്റെ പണി. പണി എന്താവും? നല്ല പണിയായിരിക്കും. എന്തായാലും പണിയൊക്കെ കഴിഞ്ഞതാണ്. പണിയുടെ സക്കലിനൊക്കെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ ഗ്യാങ്. വരട്ടെ, സിനിമ വരട്ടെ. അതെ, നല്ല പണി ആയാ മതിയായിരുന്നു. അതെ. അടുത്തത് അമൽ നീരത്. അതായത് 9-ാം തീയതി June 9 നാളെ 12 മണിക്ക് ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ഒരു അടാറ് സാധനം. മിക്കവാറും കുഞ്ചാക്കോവൻ, അതന്നെ അമൽ നീരത് കുഞ്ചാക്കോവൻ സിനിമേന്റെ ടൈറ്റിൽ ആയിരിക്കാം, അല്ലെങ്കിൽ റിലീസ് ഡേറ്റ് ആയിരിക്കാം. ഓക്കെ, എന്താണെങ്കിലും ചാക്കോച്ചന്റെ ഒരു കിടിലൻ ലുക്ക് സാധനം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് ഒരു അക്ഷയല്ല കേട്ടോ, കിടിലൻ. എന്തായാലും അമൽ നീരത് അല്ലേ, ഇത്തൊക്കെ എവിടെയോ കണ്ടുന്നല്ലോ, പരിചയമുണ്ടല്ലോ. അമൽ നീരതേ ഈ റെഡ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുള്ള പരിപാടിയില്ല കേട്ടോ. ഇതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഇല്ലേ, അതിൽ കണ്ടില്ലേ? അതായത് ഒരു പന്നി, ഒരു കുറുക്കൻ, രണ്ട് കുറുക്കന്മാര്. കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി മിസ് യു. എന്തിനാണ് ഇത്ര അടുത്തിരുന്നിട്ട് നീ എന്തിനാണ് മിസ് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു. മിസ് യു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ നായകനാവുന്ന സിനിമയാണ്. എങ്ങനെയുണ്ട് മിസ് യു എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടും പോവാണ്ടോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഈ ചങ്ങായി എത്ര വയസ്സായാലും ഇതേപോലെ തന്നെ. സത്യട്ടോ, മറ്റേ ബോയ്സ് സിനിമയും കണ്ട പോലെ തന്നെ ഇപ്പോഴും. കോളേജ് സ്റ്റുഡന്റ്, ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും ഉള്ളു. അതായത് അന്നാലും ബോയ്സിൽ നിന്ന് ഒരു, അന്ന് +2 ആയിരുന്നു, അതിൽ നിന്ന് ഡിഗ്രിയിലേക്ക് എത്തി. അത്ര വ്യത്യാസമുള്ളൂ, വർഷം 10-20 കഴിഞ്ഞത് മാത്രമുള്ളൂ. എന്തായാലും ഞാൻ രാജശേഖരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കൽക്കി, കൽക്കി സിനിമയുടെ പുതിയൊരു പോസ്റ്റർ. ഐ ജസ്റ്റ് മിസ് ദിസ് കിഴി. എന്താണെങ്കിലും കിടിലൻ പോസ്റ്റർ ഉണ്ടോ, നമ്മുടെ അമിതാഭ് ബച്ചന്റെ. ആളുടെ ക്യാരക്ടർ അശ്വത്ഥാത്മ. യെസ്, എന്തായാലും ദാ പോസ്റ്റർ. June 10 സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്നത്. അതിനുള്ള കട്ട കാത്തിരിപ്പിലാണ്. തിങ്കളാഴ്ച ഇനിയുള്ള ദിവസങ്ങൾ അതിനാണ് എണ്ണി എണ്ണി കാത്തിരിക്കുന്നത്. ഒരുപാട് എണ്ണൊന്നും വേണ്ട, നാളെ 9-ാം തീയതിയാ. ഏതാണ്ട് 10 ദിവസമായിട്ടോ എണ്ണാൻ തുടങ്ങിയിട്ട്. എന്തായാലും
അല്ല നമ്മൾ ഏഴിനായിരിക്കും എട്ടിനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പത്താണെന്നുള്ളത് മനസ്സിലായത് അവരുടെ ഓഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നപ്പോ. ഓക്കെ അടുത്ത കിഴി പോന്നോട്ടെ. വേദ പോയി. വേദ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് 15. ജൂലൈ 12 റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണ്, പോസ്റ്റ്പോൺ ചെയ്തു. ആരെ പേടിച്ചിട്ട്? ആരെയായിരിക്കും? ഇന്ത്യനെ പേടിച്ച് പോയി. ആരുടെ മുന്നിലാ ചെന്ന് പെട്ടിരിക്കുന്നത്? ആളുടെ മുമ്പ് പോയിട്ട് പെട്ടിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് എങ്ങോട്ട് മാറ്റാനാണെന്നായിരിക്കും ആലോചിക്കുന്നത്. വരാനിരിക്കുന്നതൊക്കെ വെടിക്കട്ട ഐറ്റംസ്. ഇനി മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി എവിടേക്ക് മാറ്റി വെച്ചാലും അവിടേക്ക് ഓരോ സിനിമകൾ ഉണ്ടാവും. അതാണ്. എന്താണ് ഈ നിഖിൽ അദ്വാനിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 15 തന്നെ വരും എന്ന് വിചാരിക്കാം. എന്റെ തമന്നക്കുട്ടി പ്രധാന. അടുത്തത് L360 BTS. ഓക്കെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. സംഭവം വീഡിയോ നമ്മൾ വേറെ അച്ഛേ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യും, സൗണ്ട് നമ്മൾ വേറെ ആണ് കൊടുക്കുന്നത്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. നല്ല മഴ സംഭവം ഒരുപാട് ഒരു രക്ഷയില്ലാത്ത സിനിമയായിരിക്കും എന്നൊക്കെയാണ് തരൺമൂർത്തി പറയുന്നത്. മഴ വരുന്ന ഓടിക്കോന്ന് ആരെ കണ്ടിരുന്നു? ഇവരാരെയോ കണ്ടിട്ടുണ്ട്. നല്ല സിനിമ ആവട്ടെ, അടിപൊളി സിനിമ ആവട്ടെ. എന്തായാലും ലാലേട്ടനെ വെച്ച് തരുൺ മൂർത്തി എടുക്കുന്ന സിനിമയാണ്. എന്തായാലും നല്ലൊരു BTS അല്ലേ. അതിന് മുൻപ് ഒരു നല്ല വീഡിയോ പുറത്തുവിട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഇതിനേക്കാളും ഗംഭീരം. അതടിപൊളി പ്രത്യേക മൂഡായിരുന്നു അതിന്. ഓക്കെ അടുത്ത കിഴി ഉത്തരാഖണ്ഡ സിനിമയിൽ നമ്മുടെ ഭാവന ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ വീരവ്വ, നല്ല പേര്, നല്ല പേര് വീരവ്വ. എല്ലാവരുടെയും പേര് ഇതില് നമ്മളെ വിജയ് ബാബു ഒക്കെ ഉണ്ട്. ആളുടെയൊക്കെ പേര് ഭീകര വേറെ. അടുത്ത കീഴി ഞാനല്ലേ. നമുക്ക് ഒരെണ്ണം എടുക്കാനുള്ള അനുവാദമേ ഉള്ളൂ. എന്തോ ഒരുമിച്ചെടുക്കാനുള്ള അനുവാദം ഇല്ല. അടുത്ത സാധനല്ലേ ഇങ്ങനെ ചേ, അതിപ്പോ ഞങ്ങൾക്ക് ആസ്വദിച്ചു തുടങ്ങി. ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് കണ്ണപ്പ. കണ്ണപ്പ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരുന്നു June 14. ഒഫീഷ്യലി പോസ്റ്ററും വന്നിട്ടുണ്ട്. കണ്ണപ്പ എന്ന് പറഞ്ഞു കണ്ണടക്കി ഒന്ന് കിട്ടിയതുപോലെ ഫീല്. ഈ കിഴി പോയി. എന്തായാലും June 14 ഡാറ് മുതൽ വരും. ലാലേട്ടൻ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സിനിമയിലുണ്ട്, അത് ഒഫീഷ്യലാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 14 അപ്പൊ 10 ഒഫീഷ്യൽ ട്രെയിലർ ഏത്? കൽക്കി. 10 കൽക്കി, 14 കണ്ടൊക്കെ ഞാൻ തന്നെ എടുക്കുമാണല്ലോ. ഓക്കെ അടുത്ത കിഴി മമ്മൂട്ടി മഹേഷ് നാരായണൻ മൂവി. സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ ചാക്കോച്ചൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. പിന്നെ സുരേഷ് ഗോപിക്ക് 10 ദിവസത്തെ ഷെഡ്യൂളാണ് കൊടുത്തതെന്നുള്ള രീതിയിലൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം വലിയ റോളാണ് സുരേഷ് ഗോപിക്ക്, അത് ഉറപ്പിച്ചോ. ഓക്കെ ചുമ്മാ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, അല്ല വലുത് തന്നെയാണ്. എന്തായാലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനി ആണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം സുരേഷ് ഗോപി തന്നെ ഈ അടുത്ത് ഒരു അപ്ഡേറ്റ് തന്നതാണ്. എന്നാൽ മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മറ്റൊരു വലിയ ബ്രാൻഡ് വരുന്നുണ്ട്, അതായത് ജിയോ സിനിമ. ജിയോ വന്നിട്ട് എന്തൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യും. മലയാളത്തിലേക്ക് ആദ്യമായിട്ടാണ് ജിയോ വരുന്നത്. എന്തായാലും നമ്മുടെ ഈ സിനിമയുടെ ഒരു വലുപ്പം അപ്പം ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും വലിയ ലെവലിലായിരിക്കട്ടെ ഈ സിനിമ വരിക. അടുത്ത കീഴേ ഇതോടുകൂടി പെട്ടിക്കടിക്കും. അല്ല പെട്ടി അടിയൊക്കെ കഴിഞ്ഞു, അല്ല രണ്ടാണിയും കൂടെ അടിച്ച് നിന്നെ ഉറപ്പിക്കും. ഇനി ആണിയുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. യെസ് ആണി അടിക്കാനുള്ള ആള് തന്നെ. കത്തനാർ
രണ്ടാണി കൂടുതലാണ്. ആണി മാത്രല്ല, ആണി ഒരു ഫ്രീ ആക്കാറുണ്ട്. ഫ്രീ ആക്കാറും ഉണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെ ഫ്രീ ആക്കാറില്ല, ഞങ്ങൾ തളയ്ക്കാറുള്ളൂ. അല്ലല്ല, ഞാനും ഊരി പോകുന്നില്ല. നീ കത്തനാറ് മുന്നിന്ന്. എന്താണെങ്കിലും സിനിമയിൽ നിതീഷ് ഭരദ്വാജ് ഓൺ ബോർഡ്, യെസ് ഗന്ധർവൻ, അങ്ങനെ കത്തനാറ് കൂടെ വരുന്നു. ഓക്കെ, ആളിതിന്റെ ഗ്ലിംസ് വീഡിയോ കണ്ടിട്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ് കൈ കൊടുത്തതെന്നുള്ളത് പറഞ്ഞത്. ഒരുപാട് വലിയ വേറെ സിനിമകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാനത് മെയിൻ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഗ്ലിംസ് കണ്ടപ്പോൾ ഞെട്ടിയെന്ന്. ഓക്കെ, അടുത്ത കിഴി അമരൻ. അമരൻ സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള അമരൻ സിനിമയുടെ റിലീസ് ഡേറ്റ് ഏതാണ്ട് പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബർ 27 എന്നുള്ളതാട്ടോ. ഏകദേശം സെപ്റ്റംബർ 27 എന്നുള്ളത് അതിൻ്റെ തിയേറ്റർ ചാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സെപ്റ്റംബർ 27 ഇങ്ങനെ കളിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, സെപ്റ്റംബർ 27 അതിൻ്റെതായ ഒരു പവിത്രതയും വിശുദ്ധിയും ഒക്കെ ഉള്ള ദിവസം. ഇത് നമ്മൾ ആൾറെഡി പറഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ് ഇനി റിപ്പീറ്റ് ചെയ്യുന്നത്. അതാണ് മറ്റേ എന്താ ലക്കി ഭാസ്കർ വരുന്നത്. അതെ, ഒഫീഷ്യലി വന്നാണ്. ഇനി എത്ര വരാനിരിക്കും നമ്മൾ അതിനെ കുറിച്ച് മൈൻഡ് ചെയ്യാറ്. അടുത്തത് ഐഡന്റിറ്റി. ഐഡന്റിറ്റി സിനിമയുടെ ടോബിനോന്റെ പുതിയൊരു പിക്ക് ആള് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫയലുണ്ട്, ഫുള്ള് സ്ക്രിപ്റ്റ് ആണോ അതോ ഇനി വേറെ അന്വേഷണ ഫയലും ആണോ എന്ന് പറയുന്നത്? എനിക്കത് സ്ക്രിപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു, പറയാൻ പറ്റൂ. കാരണം ലൊക്കേഷൻ ഇപ്പൊ വിടുള്ളൂ, ക്യാരക്ടറായിട്ട് വരുമ്പോ അതും ശരിയാ. ആള് ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ടാണ്, അതൊക്കെ വെച്ച് നോക്കുമ്പോ ക്യാരക്ടർ ലുക്കിലാണ്, പക്ഷേ ലൊക്കേഷൻ ആണ്. അപ്പൊ അത് ഉറപ്പായിട്ടും സ്ക്രിപ്റ്റ് ആണ്. എന്തായാലും അഖിൽ പോൾ, അനസ് ഖാൻ ഇവരാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ഫോറൻസിക് ടീമിന്റെ അതേ സിനിമ, അതേ ടീമിന്റെ സിനിമ. എന്തായാലും കാത്തിരിക്കുക, കാത്തിരിക്കാം. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.